നിയമന കോടതി വിവാദത്തിൽ അഖിൽ സജീവനെ പ്രതി ചേർക്കും. പരാതിക്കാരനായ ഹരിദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തട്ടിപ്പിലെ പ്രധാനി അഖിൽ സജീവനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിനെതിരെ ഇന്നലെ ഹരിദാസിന് നൽകിയ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാഴ്ചക്കുറവുള്ളതിനാൽ പണം വാങ്ങിയ ആളെ ഇനി കണ്ടാൽ തിരിച്ചറിയാനാവില്ല എന്നാണ് ഇന്നലെ ഹരിദാസ് പോലീസിന് നൽകിയ മൊഴി. പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് മൊഴിയിൽ വ്യക്തതയില്ല. സംഭവത്തിൽ ആൾമാറാട്ടവും പോലീസ് സംശയിക്കുന്നുണ്ട്. ഹരിദാസ് പണം കൈമാറി എന്ന് പറയുന്ന ദിവസം അഖിൽ മാത്യു പത്തനംതിട്ടയിലായിരുന്നു എന്ന് സ്ഥിരീകരിച്ചതായാണ് ആൾമാറാട്ടം സംശയിക്കാനുള്ള കാരണം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുൻപിൽ വെച്ച് പണം കൈമാറിയെന്ന ആരോപണത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് പൊതുഭരണ വകുപ്പിന് കത്തയച്ചു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, ഹരിദാസിന് പണം കൊടുത്തോ? യഥാർത്ഥത്തിൽ പണം കൊടുത്തുവെങ്കിൽ അത് ആർക്കാണ്? അഖിൽ മാത്യുവിന് പകരം ആൾമാറാട്ടം നടത്തി ആരാണത് വാങ്ങിയത് എന്ന ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും 9 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിൽ അഖിൽ മാത്യുവിന്റെ പങ്ക് ഏതാണ്ട് പൂർണ്ണമായി ഇല്ല എന്ന് പറയുകയാണ് പോലീസ്. ഷഫീദ്, അങ്ങനെ ഒരു സംശയം തന്നെയാണ് ഹഷ്മി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ആൾമാറാട്ടം സംശയിക്കുന്നത്. പോലീസിന് മുൻപിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ശേഖരിച്ച ടവർ ലൊക്കേഷനാണ്. ടവർ ലൊക്കേഷനിൽ ഏപ്രിൽ 10, അതായത് സെക്രട്ടേറിയറ്റിന് മുൻപിലെത്തി പണം കൈമാറി, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുൻപെത്തി പണം കൈമാറിയെന്ന് ഹരിദാസ് പറയുന്ന ഏപ്രിൽ 10 അഖിൽ മാത്യു പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള അഖിൽ മാത്യു പത്തനംതിട്ടയിലാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്നു. അതേസമയം ഹരിദാസും ആ ദിവസങ്ങളിൽ 10-11 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ടവർ ലൊക്കേഷനും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലെ ചില കാര്യങ്ങളാണ്. അത് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ച് 1 ലക്ഷം രൂപ അഖിൽ മാത്യു എന്നയാൾക്ക് നൽകി എന്നുള്ളതായിരുന്നു ഹരിദാസിൻ്റെ പരാതി. 500 രൂപയുടെ നോട്ടുകൾ അടങ്ങിയ 1 ലക്ഷം രൂപയുടെ കെട്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കൈമാറിയെന്നാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഹരിദാസ് പറഞ്ഞ കാര്യം. എന്നാൽ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് മൊഴിയിൽ വ്യക്തത ഇല്ല എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ആർക്കാണ് പണം നൽകിയത് എന്നുള്ള കാര്യത്തിലും ഹരിദാസിന് ഉറപ്പില്ല എന്നുള്ളതാണ് രണ്ടാമതായി ആൾമാറാട്ടം സംശയിക്കാനുള്ള പോലീസിൻ്റെ പ്രധാന കാരണം. കാഴ്ചക്കുറവുള്ളതിനാൽ പണം വാങ്ങിയ ആളെ ഇനി കണ്ടാൽ തിരിച്ചറിയില്ല എന്നുള്ള മൊഴി ഹരിദാസ് നൽകിയിട്ടുണ്ട്. അത് ഈ രണ്ട് കാര്യങ്ങളാണ്. അഖിൽ മാത്യു നേരിട്ട് പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് തള്ളാനുള്ള പോലീസിൻ്റെ ഈ പ്രധാനപ്പെട്ട സംശയങ്ങൾ. മാത്രവുമല്ല ഇക്കാര്യത്തിൽ പരാതിക്കാരൻ്റെ മൊഴിയിലും അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ പൊതുഭരണ വകുപ്പിന് ആ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് ഒരു കത്ത് നൽകിയിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താം എന്നുള്ളതാണ് പോലീസ് നിലവിൽ ആലോചിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അഖിൽ മാത്യു എന്ന് കാണിച്ച് മറ്റൊരാൾക്ക് പണം നൽകിയെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും. അതിനിടെയാണ് ഹരിദാസിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഖിൽ സജീവനെ കേസിൽ പ്രതി ചേർക്കാനുള്ള പോലീസിൻ്റെ തീരുമാനം. ഇക്കാര്യത്തിൽ അഖിൽ സജീവ തട്ടിപ്പ് നടത്തി എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 75,000 രൂപ ഹരിദാസ് അഖിൽ സജീവനെ കൈമാറി എന്നുള്ള ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതാണ് അക്കാര്യത്തിലെ തെളിവായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാത്രവുമല്ല അഖിൽ സജീവൻ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഹഷ്മി, അല്ല ഇവിടെ ഇവിടെ പണം നൽകിയെന്ന് ഹരിദാസ് ആവർത്തിക്കുകയാണ്. 500 രൂപയുടെ 1 ലക്ഷം രൂപ പ്ലാസ്റ്റിക് കെട്ടിൽ പൊതിഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് അഖിൽ മാത്യു എന്ന് സംശയിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അഖിൽ മാത്യു എന്ന് ഹരിദാസൻ കരുതിയ ഒരാൾ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ഷഫീദ്. അപ്പോൾ അങ്ങനെ പണം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം നൽകിയത് ആരാണ്, അഖിൽ മാത്യുവിൻ്റെ പേരിൽ അഖിൽ മാത്യു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ അഖിൽ സജീവൻ അയച്ചത് ആരെയാണ് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണം ഇനിയും, അല്ലേ ഷഫീദ്? തീർച്ചയായും അഷ്മി, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യവകുപ്പ് പൂർണ്ണമായും സംശയനിരയിൽ നിന്ന് മാറുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അത് തെളിയിക്കേണ്ടത് ഇപ്പോൾ അഖിൽ മാത്യുവിൻ്റെ ഉത്തരവാദിത്വം കൂടിയായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് വളരെ തിരക്കിട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അത് മറയാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ്, നിയമന തട്ടിപ്പ് നടന്നോ എന്നുള്ള കാര്യത്തിലും വിശദമായ അന്വേഷണം നടക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ആരെയൊക്കെ പ്രതിചേർക്കും, എന്തായിരിക്കും പോലീസിൻ്റെ തുടർനീക്കങ്ങൾ, അഖിൽ സജീവന് പിന്നിൽ ആരൊക്കെ, അഖിൽ സജീവൻ ഇപ്പോൾ പോലീസ് പൂർണ്ണമായും ഇക്കാര്യത്തിൽ പ്രതി ചേർക്കാൻ തീരുമാനിച്ചൊരു സാഹചര്യത്തിൽ അഖിൽ സജീവന് സഹായം നൽകിയത് ആരൊക്കെ, ഇക്കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായ ഒരു വ്യക്തത പോലീസിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പൊതുഭരണ വകുപ്പിൽ നിന്ന് ശേഖരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പണം കൈമാറിയിട്ടുണ്ട്. പണം കൈമാറിയത് അഖിൽ മാത്യുവിനാണോ അതല്ല മറ്റൊരാളാണോ, അങ്ങനെയാണെങ്കിൽ അയാൾ ആര്, അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ അഖിൽ സജീവൻ തന്നെയാണോ, അതിന് പിന്നിൽ വലിയ സംഘമുണ്ടോ, ഇക്കാര്യത്തിലൊരു വ്യക്തത വേണം. രണ്ട്, ആയുഷുമായി ബന്ധപ്പെട്ട ചില വിവരശേഖരണങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും പൂർണ്ണമായ ചില വിവരങ്ങൾ ശേഖരിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടി. 3, FIR ആരെയൊക്കെ പ്രതി ചേർക്കും, ആരൊക്കെ ഉണ്ടാകും, എന്തായിരിക്കും ഇനി FIR അടുത്ത അപ്ഡേഷൻ, ഇക്കാര്യങ്ങളും ഇനി ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമായി നമുക്ക് പറയാൻ കഴിയും. ഹഷ്മി, ഒരു ലെനിൻ്റെയും ബാസ്തിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ തന്നെ മാത്രം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെയുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ്. ഈ ഹരിദാസിൻ്റെ മൊഴിയിൽ എവിടെയെങ്കിലും ഈ ലെനിനോ ഹരിദാസോ ആ പേരുകാരുടെ പേര് അന്വേഷണ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ, അഖിൽ സജീവൻ പറഞ്ഞതല്ലാതെ?
നിലവിൽ മൊഴിയിലുണ്ട് എന്ന വിവരമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല. ആദ്യം പോലീസിനെ സംബന്ധിച്ച ഈ പണം അഖിൽ മാത്യുവിന് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. രണ്ടാമത്തെ കാര്യം, അത് അഖിൽ മാത്യു അല്ലെങ്കിൽ മറ്റാര്, അഖിൽ സജീവൻ എന്നുള്ള ആളുടെ കൂടെ ആരൊക്കെയുണ്ട്, ഇതാണ് പോലീസ് പ്രാഥമികമായും പരിശോധിക്കുന്ന കാര്യം. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഹഷ്മി പറഞ്ഞ പേരുകളൊക്കെ വരും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഈ ഇടപാടിലെ സാമ്പത്തിക ഇടപാടുകൾ ഗൂഗിൾ പേ വഴി ബാങ്ക് വഴി കൊടുത്ത പണത്തെക്കുറിച്ച് ഹരിദാസൻ പറയുന്നുണ്ട്. അതിന് ഹരിദാസന്റെ മക്കൾ തെളിവുണ്ട്. അത് നേരിട്ട് കൈമാറി എന്ന് പറയുന്ന പണം ഇത് മാത്രമാണ്. അതിൽ തന്നെ തുടക്കം മുതൽ തന്നെ വൈരുദ്ധ്യങ്ങളുടെ പെരുമഴയാണ്. ഷെഫീ, യഥാർത്ഥത്തിൽ ഹരിദാസൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഏപ്രിൽ 10-11 തീയതികളിൽ ഹരിദാസൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ടവർ ലൊക്കേഷനിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഈ പറയുന്ന സമയത്തിലെ മാറ്റം, ഇയാൾ ആദ്യം പറഞ്ഞത് 2:30 അഖിൽ മാത്യുവിന് പണം നൽകി, പിന്നീട് വീഡിയോ ദൃശ്യങ്ങൾ, അതായത് അഖിൽ മാത്യു 3:30 പത്തനംതിട്ട കുമ്പടയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തുന്നു. 4:00-5:30 ഇടയിലായിരിക്കാം എന്ന് പറയുന്നു. കൃത്യമായി സമയം ഓർമ്മയില്ല എന്ന് പറയുന്നു. അതിനും അപ്പുറത്തേക്ക് ഇന്നലത്തെ മൊഴിയിൽ ഹരിദാസൻ പറഞ്ഞിരിക്കുന്നത് അന്ന് പണം നൽകിയ ആളെ ഇനി കണ്ടാൽ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിലെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അതിലാണ് പോലീസിന് സംശയമുള്ളത്. അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഹഷ്മി. യെസ്, ഷെഫീദ് റാവത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നിയമനക്കോഴയിൽ പരാതിക്കാരൻ പറഞ്ഞത് ഈ അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് പൂർണ്ണമായി തെറ്റ് എന്ന് തെളിയിക്കുകയാണ്. അഖിൽ മാത്യു ആ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. പകരം അഖിൽ മാത്യുവിനെ ആൾമാറാട്ടം എന്നുള്ള നിലയ്ക്ക് ഈ അഖിൽ സജീവൻ ആരെയാണ് അങ്ങോട്ടേക്ക് അയച്ചത്, പണം വാങ്ങിയിട്ടുണ്ടോ, അത് CCTV ദൃശ്യങ്ങൾ വ്യക്തമാകേണ്ടതാണ്. CCTV ദൃശ്യ പരിശോധനയിലേക്ക് പോവുകയാണ് പോലീസ്. അത് വ്യക്തമാവട്ടെ.